സിപിഐയുടെ കാര്യം വല്ലാത്തൊരു അവസ്ഥയാണ്. സിപിഐ പുറത്ത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ തിരുത്തൽ ശക്തി രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോഴും സിപിഎമ്മിന് മുമ്പിൽ മുന്നണിയിലോ ഭരണത്തിലോ ഏതെങ്കിലും തരത്തിൽ സിപിഎമ്മിൻ്റെ നിലപാടുകളെ തിരുത്താനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വിയോജിപ്പ് കൃത്യമായി രേഖപ്പെടുത്തുന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ഇടപെടാനോ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. കാനം രാജേന്ദ്രന് എതിരെ അത്ര വലിയ വിമർശനം ഒന്നും ഇല്ലാത്ത സാഹചര്യമെന്നൊക്കെ പറയാമെങ്കിലും വിമർശിക്കാനുള്ള ആളുകൾ ആ പാർട്ടിയിലും ഉണ്ട്. എന്തു പ്രതീക്ഷിക്കാം സിപിഐ ബ്രാഞ്ച് സമ്മേളനത്തിലേക്ക് ഇത്തരം ഒരു സാഹചര്യത്തിൽ കടക്കുമ്പോൾ? ആ ശരിയാണ് അബ്ജോദ്, മറ്റേ സിപിഎം തന്നെ അവരുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിപിഐയുടെ സമ്മേളന നടപടികൾ ഇന്ന് തുടങ്ങുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, സിപിഎം സിപിഐയും ഒക്കെ വലിയൊരു തർക്കത്തിൽ നിന്നപ്പോൾ ഒരേ സമയം തന്നെ സമ്മേളനങ്ങൾ നടത്തി. കൊല്ലത്തും തിരുവനന്തപുരത്തുമായിട്ട് സംസ്ഥാന സമ്മേളനങ്ങളും ഒരേ ദിവസം നടത്തി പരസ്പരം വെല്ലുവിളിച്ചു നിന്ന ഒരു സമയമൊക്കെ സി കെ ചന്ദ്രപ്പൻ സംസ്ഥാന സെക്രട്ടറിയായി നിന്ന സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രത്യേക സമയത്താണ്. എന്തായാലും ഇന്ന് അവരുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി വെക്കുന്നു, അതായത് സമ്മേളന നടപടികൾ തുടങ്ങുന്ന ഒരു ദിവസമാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് സിപിഐയുടെ ഒരു ആഭ്യന്തര വിഷയമെന്ന് പറയുന്നത് ഒരു വിഭാഗം നേതാക്കൾ അതിശക്തമായിട്ട് ഉന്നയിക്കുന്ന വിഷയം ഇത് തന്നെയാണ്, സിപിഎമ്മിനോടൊപ്പം ചേർന്ന് നിന്ന് പോകുന്ന ഈ നിലപാട് ശരിയാണോ, സിപിഐയുടെ അസ്തിത്വം കാത്തുസൂക്ഷിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നുണ്ട്. അത് കാനം രാജേന്ദ്രൻ്റെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ്. അതുതന്നെയാണ്, സ്വാഭാവികമായിട്ടും ഏറ്റവും ഒടുവിലുള്ള ലോകായുക്ത ഓർഡിനൻസിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ച് പരസ്യമായിട്ട് രംഗത്ത് വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഒരുപക്ഷെ ഈ സമ്മേളന നടപടികൾ തുടങ്ങുന്ന സാഹചര്യം തന്നെയാണ്. അതൊരു വിമർശനമായിട്ട് പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ ഉയർന്നു വരാൻ ഇടയുണ്ട്. പക്ഷേ അത് പാർട്ടിയെ പിടിച്ചുകുലുക്കുന്ന ഒരു സംഘടനാ രൂപം അതിനുണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അത്രമാത്രം ദുർബലമാണ് എതിർപക്ഷം എന്ന് പറയുന്നത്. എന്തായാലും അവരുടെ സമ്മേളനങ്ങൾ തുടങ്ങുന്നു, ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്യും. ഒപ്പം ഈ കെ റെയിലിനെ ഇത്ര അന്ധമായിട്ട് പിന്തുണയ്ക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം അവരുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് തന്നെ പലവട്ടം ഉയർന്നു വന്നിട്ടുണ്ട്. ചില ജില്ലാ കമ്മിറ്റികൾ തന്നെ അക്കാര്യം ആ രീതിയിൽ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒപ്പം ഈ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് വരും. എന്തായാലും ചൂടേറിയ കുറേയധികം വിഷയങ്ങൾ അവരുടെ സമ്മേളനങ്ങളെ സജീവമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.